ലക്ഷദ്വീപിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സ്ഥലംമാറ്റം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. കോടതി ചുമതലകളിൽ നിന്ന് നീക്കി സർക്കാർ ജോലികളിൽ നിയോഗിച്ചതാണ് കോടതി തടഞ്ഞത്. കോടതിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ച നടപടിയാണ് ഇതെന്നും ഭരണകൂടം വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ നടക്കുന്നത് അറിയുന്നുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പുതിയതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റെടുത്ത പ്രധാനമന്ത്രിയുടെ വിശ്വസ്തൻ പ്രഫുൽ പട്ടേലിന്റെ അജണ്ടകൾക്കെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നടപടി. ദ്വീപ് നിവാസികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ലക്ഷദ്വീപ് ഭരണകൂടം അടിച്ചേൽപ്പിച്ചതോടെയാണ് ജനങ്ങളുടെ സമാധാനം തകർന്നതെന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു. അവരുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് ലക്ഷദ്വീപ് ഭരണകൂടം നടത്തുന്നതെന്നാണ് ആരോപണം. ലോക്ക്ഡൌൺ ആയതിനാൽ ഓൺലൈനിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രതിഷേധം നടത്തിയവരുടെ അക്കൗണ്ടുകൾ ഭരണകൂടം പൂട്ടി. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ദിനേശ്വർ ശർമ്മ അസുഖബാധിതനായി മരിച്ചതോടെയാണ് മുൻ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന പ്രഫുൽ കെ പട്ടേലിനെ അഡ്മിനിസ്ട്രേറ്ററാക്കിയത്. അദ്ദേഹം ചുമതലയേറ്റതോടെ കളക്ടറെ മാറ്റി. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു. ലോകം മുഴുവൻ കോവിഡ് വ്യാപിച്ചിട്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ദ്വീപിൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷം കോവിഡിന്റെ പിടിയിലാണ്. ദ്വീപിലേക്ക് പോകുന്നവർക്ക് കൊച്ചിയിൽ നിരീക്ഷണവും ടെസ്റ്റും നിർബന്ധമാക്കിയിരുന്നു. ദ്വീപിലെത്തിയാലും 7 ദിവസം ക്വാറന്റീൻ നിർബന്ധമായിരുന്നു. പുതിയ അഡ്മിനിസ്ട്രേറ്റർ ഇതെല്ലാം ലംഘിച്ച് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നതോടെ ദ്വീപ് കോവിഡിന്റെ പിടിയിലായി. ആശുപത്രി സൗകര്യങ്ങൾ കുറവുള്ള ദ്വീപിൽ കൂടുതൽ പേർ രോഗബാധിതരായതോടെ ജനങ്ങൾ ദുരിതത്തിലായി. മുൻ അഡ്മിനിസ്ട്രേറ്റർ ജനപ്രതിനിധികളോട് ആലോചിച്ചാണ് എല്ലാ തീരുമാനവും എടുത്തിരുന്നത്. എന്നാൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ആരോടും ആലോചിക്കാതെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയതായി ദ്വീപ് നിവാസികൾ പറയുന്നു. സമാധാനത്തോടെ ജീവിച്ചിരുന്ന ദ്വീപ് നിവാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല പുതിയ നിയമങ്ങൾ. ദ്വീപ് ജില്ലാ പഞ്ചായത്തിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച് എല്ലാം അഡ്മിനിസ്ട്രേറ്ററുടെ ഏകാധിപത്യത്തിന് കീഴിലാക്കി. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം തുടങ്ങിയവയൊക്കെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലാണ്. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന പലരെയും പിരിച്ചുവിട്ടു. തീരദേശ സംരക്ഷണത്തിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു. മദ്യമില്ലാതിരുന്ന ദ്വീപിൽ ടൂറിസത്തിന്റെ പേരിൽ മദ്യമെത്തിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മെനുവിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കി. പ്രതിഷേധിച്ചവരെ ജയിലിലടച്ചു. കന്നുകാലി വളർത്തലിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുണ്ട ആക്ട് കൊണ്ടുവരാനുള്ള ശ്രമവും സജീവമായി നടക്കുന്നുവെന്ന് ദ്വീപ് നിവാസികൾ ആരോപിച്ചു. മഹാമാരിയെ പേടിച്ച് വീട്ടിലിരിക്കുന്ന ജനതയ്ക്ക് പ്രതികരിക്കാൻ പോലും അവസരം നൽകാതെയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ പരിഷ്കാരങ്ങളെന്നാണ് എം പിമാരുടെ ആരോപണം. ദ്വീപിന്റെ വികസനമല്ല, സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് പ്രഫുൽ പട്ടേലിൽ നിന്ന് ചൂണ്ടിക്കാട്ടി എം പിമാരായ എം ആരിഫ്, ഇ ടി മുഹമ്മദ് ബഷീർ, രാജ്യസഭാ എം പി അബ്ദുൾ വഹാബ്, നിയുക്ത എം പി അബ്ദുൾ സമദ് സമദാനി എന്നിവർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. അഡ്മിനിസ്ട്രേറ്ററെ ഉടൻ തിരിച്ചു വിളിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ദ്വീപിലേക്ക് മലയാളം അറിയാവുന്ന എം പിമാരെ അയക്കണമെന്നും ദ്വീപ് ജനതയുടെ വികാരം നേരിട്ടറിയാൻ അവസരം നൽകണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ലോക്ക്ഡൌണിൽ പ്രതിഷേധങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. ഹാഷ്ടാഗ് സേവ് ലക്ഷദ്വീപ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ്. മന്ത്രിമാരും MLA മാരും പൃഥ്വിരാജ്, സലിംകുമാർ, ഷെയ്ൻ നിഗം അടക്കമുള്ള താരങ്ങളും ഫേസ്ബുക്ക് വഴി ദ്വീപ് ജനതയ്ക്ക് പിന്തുണയുമായെത്തി.